അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഗീതത്തിൽ ഓഡിയൻസ് തന്നെ അത് നോക്കുമ്പോൾ തന്നെ നമ്മുടെ വയലിനിസ്റ്റുകളുടെ മുഖത്ത് ടെൻഷൻ, അവർ വീട്ടിൽ നിന്ന് സ്വല്പം ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഈ സംഗീത കച്ചേരി കേൾക്കാൻ വന്നിരിക്കുന്നവരായിരിക്കാം. അപ്പോൾ അവർക്ക് അതുകൊണ്ട് അതുകൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ടാണ് നമ്മുടെ ഓഡിയൻസിന് സാധാരണക്കാർക്ക് ഇതിൽ നിന്ന് അകന്നകന്ന് പോകാൻ പോകുന്നുവെന്ന് കൂടുതൽ ആൾക്കാരും പറയാൻ കാരണം. പക്ഷെ അത് നമുക്ക് കുറേ പേർക്ക് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാവരും ഒരു 90% ആൾക്കാർ അത് അങ്ങനെ അല്ല കേട്ടോ. ഓക്കെ. കാരണം നേരത്തെ തന്നെ അവർ ടീം വർക്ക് എന്ന നിലയിൽ ഇപ്പം ഞാൻ വായിച്ചാലും എല്ലാ വയലിസ്റ്റുകളിലേക്കും ഞാൻ ഇന്ന ഐറ്റമാണ് ഞങ്ങൾ പാടുന്നത് എന്ന് പറയുന്ന ന്യൂ ജനറേഷനിലെ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു കുറച്ച് ആൾക്കാർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് വലിയൊരു മാറ്റം സംഭവിക്കും നമ്മുടെ മ്യൂസിക്കിൽ. അങ്ങനെയൊക്കെ ആയ ഒരു ടീം വർക്ക് പോലെ ആണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതിൻ്റെ ഇതിൻ്റെ ഇതിന് കൂടി ചേർത്ത് ഞാനൊരു ചോദ്യം ചോദിക്കാം. അതിന് മുമ്പ് ഈ കച്ചേരികൾക്ക് രണ്ട് ആസ്പെക്ട് പോകും. ഒന്ന് മനോധർമ്മം നമ്മൾ വായിക്കുന്നുണ്ട്. അവർ പാടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അതിൻ്റെ മനോധർമ്മം ഒത്തിരി നമ്മൾ ഈ നിറവിലായാലും സ്വരമായാലും അങ്ങനെയൊക്കെ വായിക്കുന്നുണ്ട്. അതിലുപരി എനിക്ക് തോന്നിയിട്ടുള്ളത് റയർ രാഗം പാടാൻ ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ട്. കഷ്ടപ്പെടുന്ന മീൻസ് പ്രയത്നിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഈ വയലിനിസ്റ്റിന് ഇത് വയലിനിസ്റ്റാണ് ശരിക്കും പറഞ്ഞത് റയർ. ഈ പാടുന്നവർക്ക് ഇത് റയർ അല്ല. ഇവർ ആദ്യമേ ഇത് കണ്ടുപിടിച്ച് ഏത് റൂട്ട് പാടണം, എങ്ങനെ പാടണം, ഏതൊക്കെ ഗമകം കൊടുക്കണം, ഏതൊക്കെ സ്വരങ്ങൾ തമ്മിൽ ഗമകം കൊടുത്താൽ അതിൻ്റെ ഭാവം വരുന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് പാടുമ്പോൾ അവർ പറയാണ് ഇതൊരു റയർ രാഗമാണ്, ഇന്ന പേരാണ് ഞാൻ പാടുന്നതാണ്. പക്ഷേ ഇത് ശരിക്കും റയർ എന്ന് പറഞ്ഞാൽ ഇത് വയലിനിസ്റ്റാണ്, ഇത് ശരിക്കും റയർ രാഗം. അത് പലരും പറഞ്ഞു കൊടുക്കില്ല, വയലിനിസ്റ്റ് രാഗം പാടുന്നുണ്ടെന്നും പറയില്ല. അപ്പം പറയുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പം പെട്ടെന്ന് ആ രാഗം അവർ പാടി കേട്ട ഉടൻ തന്നെ നമുക്ക് എങ്ങനെ അതിൻ്റെ ഭാവങ്ങളൊന്നും നമ്മൾ വായിച്ച് നോക്കി കാണത്തില്ലോ, ഏത് രീതിയിൽ അതിനെ അബ്സർവ് ചെയ്തിട്ടാണ് തിരിച്ച് ആ ഒരു ഭാവത്തിൽ തന്നെ വായിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു 50% തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഗുരുവിന് ഒത്തിരി അനുഭവം കാണുന്നത് എങ്ങനെയാണ് അത് പറ്റുന്നത്? അത് ഞാനൊരു തമാശയായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുക, നമ്മളൊരു എക്സാം ഉണ്ട്. ഇപ്പം 20 മാർക്സിന് നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാം? നമ്മൾ ശിവമാറങ്ങിയാൽ ഒരു ടെക്സ്റ്റ്, നമ്മൾ ഒരു ഫുൾ ടെക്സ്റ്റ് അത് അതിലെയാണ് സിലബസ് വരുന്നത്, ഫുൾ ക്വസ്റ്റ്യൻ വരുന്നത്. 20 മാർക്സ് ആണെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് ഫുൾ കുത്തിയിരുന്ന് പഠിച്ചിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ആൻസർ ചെയ്യണം. 20 മാർക്കിന് 1 വേർഡ് ആണെങ്കിൽ 20 മാർക്ക് അയാൾക്ക് കിട്ടും. അടുത്ത ഓപ്ഷൻ എന്താ? ഐഡിയ കറക്കി കുത്തുക. ഓ, അതായത് ഏതെങ്കിലുമൊക്കെ കുത്തി കൊടുക്കുക. ചിലപ്പം ഇയാൾക്ക് 20 ഇവിടെ ഒരു 10 കിട്ടും, 10 ചിലപ്പോൾ ബാക്കി 15 കിട്ടും. അപ്പൊ ഈ ഒരു ടെക്നിക്ക്, ഞാൻ തമാശയാണെങ്കിലും നമ്മുടെ മ്യൂസിക്കിൽ വരികയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ രാഗങ്ങളെ പറ്റിയും പഠിച്ചിരിക്കണം. നമ്മൾ പഠിക്കാൻ ഒരു വിദ്യാർത്ഥിനിൽ പഠിക്കാൻ ശ്രമിക്കണം, അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. പഠിക്കണം, കേൾക്കണം, പുതിയ പുതിയ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഏത് രാഗം വായിച്ചാലും വായിക്കാനുള്ള കഴിവ് നേടണം. അടുത്ത ഓപ്ഷൻ എന്താണ്? അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്സ് ഓഫ് രാഗം നമുക്കുണ്ട്. രണ്ട് ടൈപ്പ്, അത് മേളകർത്ത ഉൾപ്പെടെയുള്ള രാഗം എല്ലാം ഉൾപ്പെടെ. ഒരു ടൈപ്പ് എന്ന് പറഞ്ഞത് ജസ്റ്റ് ആരോഹണം അവരോഹണം വെച്ച് മാത്രം ആ രാഗത്തിനെ നമ്മൾ വെളിയിൽ കൊണ്ടുവരിക. അതായത് ഹംസധ്വനി വിത്ത് ഗമകം വിത്തൗട്ട് ഗമം ആയ ഹാർമോണിയത്തിൽ വായിച്ചോട്ടെ, സരിഗ പരി അല്ല, ഞാൻ അല്ല ആ ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് കാണിക്കാം. ഗമം ഇല്ലാതെ വെറുതെ നമ്മൾ വായിച്ചാലും കിട്ടും. ഹംസധ്വനി നിറയെ രാഗങ്ങളുണ്ട്, ശിവശക്തി, ഹിന്ദോളം, നിറയെ രാഗങ്ങളുണ്ട്. അടുത്ത രാഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഈ ഇതിൻ്റെ സഞ്ചാരങ്ങളോടുകൂടി തന്നെ ചില ഗമക പ്രയോഗങ്ങൾ, അതായത് ചിലപ്പോൾ അലയുടെ രാഗാസായ സുരുട്ടി, സുരുട്ടി എന്നുള്ള അപ്പോൾ ആ ഒരു സംഗതി ഗമകങ്ങളും ഭാവങ്ങളും അവിടെ കൊണ്ടുവന്നാലേ നമുക്ക് ആ സുരുട്ടി കേൾക്കാം. അസമയം അതിൻ്റെ അലയുടെ രാഗ കേദാരഗൗള അതേ ആരോഹണ അവരോഹണമാണ്. അതെ, അതേ എൻ്റലി ഡിഫറെൻ്റ് ആണ്. കറക്റ്റ്. അപ്പം ഈ രണ്ട് ടൈപ്പ് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ശിവമാർ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാഗം, നമ്മളതിൻ്റെ അതിൻ്റെ സഞ്ചാരക്രമം നമുക്കറിയില്ല, ആരോണം അറിയില്ല, ഇങ്ങനെയുള്ള ഭാവങ്ങളുണ്ട്. ഈ രണ്ട് ടൈപ്പിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. കറക്റ്റ്. ഫസ്റ്റ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് പിന്നെ ഈസിയാണ്, ആ അതിൻ്റെ ആ സഞ്ചാരം, അതിൻ്റെ റൂട്ട് നമുക്ക് അവർ പറയുന്ന ഒന്നോ രണ്ടോ ആവർത്തനം സ്വരവും വല്ല പാടും. പക്ഷേ പൊതുവേ അങ്ങനത്തെ രാഗത്തിന് റയർ എന്ന് പറയില്ലല്ലോ അല്ലേ, യൂഷ്വലി കുറച്ചെങ്കിലും ഈ നമ്മൾ കേട്ടില്ല. അതിപ്പം സമഗമഗമരിമഗപമദപാസൊരു വാക്കം അതാണ് അയാൾ കൊണ്ടുവന്നിരിക്കുന്നത്. സനി സരി നി സ പാദ ഗമ പ ഗമ രി ഗ സ ഇതൊരു രാഗമാണ് കൊണ്ടുവന്നത്. ഞാൻ ഇങ്ങനെ രാഗം ഇല്ലായിരിക്കാം, ഞാൻ വെറുതെ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ അവർ പറഞ്ഞു ഈ ഫ്രേസ് വന്നാലേ ഈ രാഗം കിട്ടത്തുള്ളൂ. ഈ ശങ്കരാഭരണത്തിനാണെങ്കിൽ ശങ്കരാഭരണം അല്ല, ഇങ്ങനെയാണ് ഇതിന് വേറെ എന്തെങ്കിലും ഒരു പേരും പറഞ്ഞുകൊണ്ട് അയാൾക്ക് ബുക്ക് ചിലപ്പോൾ ഉള്ള ബുക്ക് രാഗമായിരിക്കാം. അപ്പൊ ഇത് നമ്മൾ ആ ഒരു രണ്ടോ മൂന്നോ ആവർത്തനങ്ങളിൽ നമ്മൾ അതിന്റെ
അതിൻ്റെ ഫ്രൈസ് എങ്ങനെയൊക്കെ പോകുന്നു നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മൾ അച്ചീവ് ചെയ്യണം. അത് നേരെയാണ്. അടുത്ത ഓപ്ഷൻ ഉണ്ട്, ഈ സഞ്ചാരം കൊണ്ട് ചില ഗമങ്ങൾ പ്രയോഗങ്ങൾ കൂടി കൂടിയാണ് ആ രാങ്ങൾ വരുന്നത് വരികയാണെങ്കിൽ അത് നമ്മൾ ഈ ഇതേ അപ്ലൈ ചെയ്യണം. അതായത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പറയുന്നത്, കറക്കി കുത്തി ഒരു 90% 99% നമുക്ക് വായിക്കാൻ പറ്റും. ചിലപ്പോൾ 100 കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ കറക്കി കുത്തിയാലും 20 മാർക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ. അപ്പം എൻ്റെ മെയിനായിട്ടൊരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ എല്ലാ രാഗങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക, പഠിക്കുക, പുതിയ പുതിയ രാഗങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക, മാക്സിമം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, അതാണ് ഓപ്ഷൻ. ഇതിൽ രണ്ട് ചോദ്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അതായത് ഒന്ന് വിനു ഒരു വോക്കലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, മറ്റൊന്ന് ഇപ്പം എല്ലാം പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിക്കുക, എനിക്കതിനെ മറന്നുപോകുന്ന സംശയമുണ്ട്. ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് വയലിൻ പഠിക്കുന്നുണ്ടല്ലോ, ഇത്രയും രാഗങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുന്നത്, ഇതൊക്കെ മറ്റൊരാൾക്ക് വേണ്ടി വായിക്കാനല്ലേ നമ്മൾ പഠിക്കുന്നത്? അക്കമിച്ച നിലയിലല്ലേ അത്, അതൊരു വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരാൾക്ക് വേണ്ടി ഒരു കച്ചേരിയെ സംബന്ധിച്ചോളം അക്കമ്പനി ചെയ്യുമ്പോഴും പേടിയുടെ ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഞാനൊരു പ്രോഗ്രാം വായിക്കുമ്പോഴേ, വേറെ ഒരു സോളോ വായിക്കുമ്പോഴേ നമുക്ക് ആ പേടിയില്ല. നമ്മൾ വായിക്കും, നമ്മൾ പഠിച്ച റയർ രാഗം നമ്മൾ വായിക്കും. അപ്പൊ അതിന് നമുക്ക് അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, അപ്പൊ ഇപ്പൊ പല രാഗങ്ങൾ നമ്മൾ ഒരു കുറേ ദിവസം കേദാരം വായിച്ചിട്ടില്ലെന്ന് വെച്ചോളൂ, പെട്ടെന്ന് എവിടെയോ ഒരു കേദാരം ആരോ പാടി കേൾക്കുമ്പോൾ വീണ്ടും ചിലപ്പോൾ വീട്ടിൽ വന്ന് പ്രാക്ടീസ് ആയിരിക്കും, ഒത്തിരി ദിവസം കേദാരായി, ഇനിയിപ്പോൾ ആരെങ്കിലും പാടിയാലോ, ആ ഒരു തിങ്കിങ്, ഇനിയിപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഇനി പാടിയല്ലോ, കുറേ ദിവസം വായിച്ചു വെക്കാം, നമുക്ക് വേണ്ടിയാണോ വായിക്കുന്നത്, അല്ല ആരെങ്കിലും പാടി നമ്മളെ തോൽപ്പിക്കുകയോ നമ്മുടെ ഒരു ഗ്രേഡ് കുറയോ അതിനു വേണ്ടി പഠിക്കുന്നതിനും ആ ഒരു മ്യൂസിക്കൽ എന്താ പറയുക ഇൻറ്റിമസി നമ്മുടെ മനസ്സിൽ നിന്ന് പോകല്ലേ ചെയ്യുന്നത്. അത് ഞാൻ അക്കമ്പനി ചെയ്യുമ്പോഴും ആ ഒരു കച്ചേരി എൻ്റെ കച്ചേരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ വായിക്കുന്നത്. പല മെയിൻ ആർട്ടിസ്റ്റുകൾ അങ്ങനെ അല്ലെങ്കിൽ പോലും അവർ വയലിനിസ്റ്റിലെ എങ്ങനെ അവിടെ രണ്ട് നേരത്തെ പറഞ്ഞാൽ കാലിൽ നിന്ന് ഷൂട്ടിലേക്ക് ഈ ഒരു അവസ്ഥയിലാണ് ഭൂരിഭാഗം ആർട്ടിസ്റ്റിലുള്ളത്. പക്ഷേ ഇപ്പം മാറി, ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറി, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എല്ലാം അങ്ങനെ അല്ല കേട്ടോ. അപ്പം അങ്ങനെ തന്നെ മെയിൻ ആർട്ടിസ്റ്റുകളും കരുതിയാൽ നമുക്ക് നമ്മളെല്ലാം ഒരു ഒരു ടീം വർക്കായിട്ട് ഇരുന്നാൽ കൂടുതൽ നമ്മൾ മാസ് ഓഡിയൻസിലോട്ട് നമ്മുടെ സംഗീതം റീച്ച് ചെയ്യാൻ കഴിയും, തീർച്ചയായും കഴിയും. യെസ് യെസ്. അപ്പോൾ ഇനി ഒരു എനിക്ക് ഒത്തിരി സംശയവും അതിശയവും തോന്നിയ ഒരു ഒരു ഏരിയ ഉണ്ട് നമ്മൾ പഠിപ്പിക്കുന്നതിൽ. ഇപ്പോൾ രാഗത്തിനെ കുറിച്ച് വിനയന് മുമ്പ് പറഞ്ഞത്, ഒരു മോഹനം നമുക്ക് കേട്ടാൽ പെട്ടെന്ന് വായിക്കാൻ പറ്റും, അതിന് ഒത്തിരി ഭാവങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും ആ മോഹനത്തിന് തന്നെ ഒരു ഭാവമുണ്ട്, ആരോണം വെച്ച് വായിക്കാൻ പറ്റുന്ന രാഗങ്ങളും ഭാവം മനസ്സിലാക്കിയും എക്സ്പീരിയൻസ്, ഇങ്ങനെ പല തലങ്ങൾ നമുക്കുണ്ട്. അതിൽ ചെറുതായിട്ട് ഞാൻ ഒന്ന് രണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ മോഹനം, അംസധ്വനി, ഇന്ദോളം, അത് കഴിഞ്ഞാൽ കേദാരഗോള, ബേഗട, അതുപോലത്തെ കുറേ രാഗങ്ങൾ, അതും കൂടെ കഴിയുമ്പോൾ ഭൈരവി, തോടി, അതുപോലത്തെ രാഗങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ ഷഹാന, അസാവേരി, ആ രീതിയിൽ ഇങ്ങനെ ഒരു 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 എന്ത് പറയും, ഒരു ഷെൽഫ് നമുക്ക് ചെയ്യാൻ പറ്റും ഈ രാഗങ്ങൾ വെച്ചിട്ട് നമുക്ക്. പക്ഷേ നമ്മുടെ ഗീതത്തിൽ ആനന്ദപേരി ഗീതമുണ്ട്, സാവേരി ഗീതമുണ്ട്, അതിനു മുമ്പ് കുട്ടികൾ പഠിച്ചിരിക്കുന്നത് ആ പാട പ്ലെയിനായിട്ട് പഠിക്കുന്ന ഒരു ജനറേഷൻ അലങ്കാരം പഠിക്കുന്നു, അത് കഴിഞ്ഞാൽ ആദ്യത്തെ ഗീതം പഠിക്കുന്നു, രണ്ടാമത്തെ ഗീതം, ഇത്രയേ ആയിട്ടുള്ളൂ. ആ ഗീതത്തിലാണ് ആ ഗമകം വെച്ച് തുടങ്ങുന്നത്, ഞാൻ ഗമകത്തിലോട്ട് പോകുന്നില്ല, എന്നാൽ ഗമകം തുടങ്ങുന്നത്. അപ്പം മോഹനം ഓക്കെ, കല്യാണി ഓക്കെ, അപ്പം ഏത് കോൺസെപ്റ്റിലാണ് ഒരു ഗീതം സ്ഥലത്ത് തന്നെ ഒരു ആനന്ദപേരി ഗീതം വരിക, ഒരു സാവേരി ഗീതം വരിക? അപ്പം ആ കുട്ടിക്ക് സാവേരിയുള്ള ഗീതം പാടാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു കോപ്പി കാറ്റല്ലേ ചെയ്യാൻ പറ്റും? സാവേരി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എത്ര പഠിച്ചിരിക്കണം, എത്ര വർണ്ണം അല്ലെങ്കിൽ എത്ര കീർത്തനം രാഗങ്ങൾ പാടിയാലാണ് അതിൻ്റെ ഭാവങ്ങളും ചെറിയ ചെറിയ നുവാൻസസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടത്. എന്തിനാണ് ഞാൻ പഠിച്ചത് ആദ്യകാലങ്ങളിൽ, ഇപ്പൊ ദസരി മമ മഗ ഗ രി ഗ രി ഗ ഇങ്ങനെ പറഞ്ഞത് സാവേരി അല്ല. ഇപ്പൊ ദസരി മമ മഗ ഗ രി ഗ രി ഗ രി സ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇത് പറഞ്ഞുള്ളൂ. അപ്പൊ ഒരു പഠിക്കുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ചോളം, നമ്മൾ പഠിച്ചു വരുമ്പോൾ അത്രയും ഒരു ആ ഗമങ്ങൾ ആ കുട്ടി ചിലപ്പോൾ മനസ്സിലായി എന്ന് വരുന്നില്ല. കറക്റ്റ്. അപ്പൊ സാവേരി അതാണെന്ന് ആ കുട്ടി തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും. അവൻ മായമാള വായിച്ചുകൊണ്ടിരിക്കുന്നത് ദസരി മമ, ആ മായമാളുടെ സ്കെയില് ദസരി മമ മഗ ഗ എന്നൊക്കെ പാടുമ്പോൾ അത് സാവേരി ആകുന്നില്ല. ആകുന്നില്ല. അപ്പൊ അതിന്
കുറച്ച് ടൈം എടുക്കും ആ രാഗത്തിലോട്ടൊക്കെ. അല്ല, അങ്ങനെ ഒരു ചിട്ട നമുക്ക് വരണ്ടേ. ആക്ച്വലി എന്ത് പഠിക്കണം, ഒരു ഇത് കഴിഞ്ഞാൽ ഏത് തലത്തിലുള്ള ഗീതം പഠിക്കണം. ഞാൻ പറയുന്നത് ആ സാവേരി ഗീതം എന്നുള്ളത് ഒരു രണ്ട് വർണ്ണം പഠിച്ചിട്ട് പോലും സാവേരി ഗീതം പഠിക്കാം. അതൊക്കെ കുറച്ച് കഴിഞ്ഞു, അപ്പൊ അങ്ങനെ ഒരു ഷോർട്ട് ഔട്ട് ചെയ്ത് നമുക്ക് ഒരു ലെസൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അതിന്റെ ഭാവം അനുസരിച്ച് നമുക്ക് ആ ഗീതം, ആ കുറച്ചെങ്കിലും ഭാവം, ഞാൻ പറഞ്ഞ ഒത്തിരി ഇപ്പൊ വിനു പാടി അത്രയും ഭാവം ഇല്ലെങ്കിൽ പോലും സാവേരിയുടെ ഒരു പ്രിലിമിനറി ഉണ്ടല്ലോ, അതുവഴി ആ ഗീതത്തിൽ സാവേരിയെ കൊണ്ടുവരിക, അവിടെ നിന്നും വർണ്ണം സാവേരിയിലോട്ട് പോകുക, അവിടെ നിന്നും ഒരു മുരുക പാടുന്നതിന് ഒരു ഒരു പാത്ത് നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും. ശിവ പറയാം, എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം പഠിച്ചത് ആദ്യം നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് പറഞ്ഞാൽ പ്ലെയിൻ നോട്ട്സ്, സ്വരസ്ഥാനം. കറക്റ്റ്. അതായത് ഒരു പ്രതിമധ്യമം, ഒരു പഞ്ചമത്തിന്റെ സഹായം ഇല്ലാതെ പ്രതിമധ്യ. പല ആൾക്കാരും ഞാൻ കണ്ടുവരുന്നത്, പല വോക്കലിസ്റ്റുകൾ പോലും സമാപമാപമാലേ അവിടെ ആ സ്ഥാനം അവർക്ക് കിട്ടുന്നുള്ളൂ, അതായത് രജിസ്റ്റർ ആയിട്ടില്ല. അപ്പൊ സമാ എന്ന് പിടിക്കാൻ പല വോക്കലിസ്റ്റിലും പറ്റുന്നില്ല, വയലിസ്റ്റിലും അങ്ങനെ പറ്റുന്നില്ല. അപ്പം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ സരിഗമ സമ ഇങ്ങനെ തന്നെ ഹിറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്ക് അച്ചീവ് ചെയ്യണം. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം പതുക്കെ ഗമകത്തിലൂടെ. ഇപ്പൊ നമ്മള് വയലില് നമ്മള് മായമുള്ള ശങ്കരാഭരണം, കല്യാണി, കരളപ്പുഴ എന്ത് വായിക്കുമ്പോഴും നമുക്കൊരു ഫിംഗറിങ് മെത്തേഡ് ഉണ്ട്. സാ ഓപ്പൺ വായിക്കുകയാണെങ്കിൽ രീ ഫസ്റ്റ് ഫിംഗർ, ഗാ സെക്കൻഡ് ഫിംഗർ, മാ തേർഡ് ഫിംഗർ. നമ്മളിപ്പോൾ പിങ്കിയൊക്കെ വെച്ച് വായിക്കുന്നുണ്ട്, പക്ഷെ മാ വരെ നമുക്ക് എടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ കോളേജിലും എല്ലായിടത്തും പഠിപ്പിക്കുന്നു, പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ രാഗത്തിലും അത് ചെയ്യണമല്ലോ. അങ്ങനെയാണ് സാ രീ ഗ മൂന്ന് ഫിംഗർ, അല്ലെങ്കിൽ രീ ഗ മാ മൂന്ന് ഫിംഗർ ഉണ്ടെങ്കിൽ ഏത് രീഗമ പറഞ്ഞാലും അത് നമുക്ക് വെക്കണം. ഇപ്പൊ കനകാംഗി അല്ലെങ്കിൽ ചലനാട്ട പോലത്തെ രാഗങ്ങൾ വായിക്കുന്നു, അല്ലെങ്കിൽ ജോഗ് വായിക്കുന്നു, ജോഗ് വായിക്കുന്നു, നമുക്ക് ഇതിന് വായിക്കുമ്പോൾ നമ്മൾ ആ ഫിംഗർ വയ്ക്കാറില്ല. ഈ രീ ഗ എന്ന് വെക്കുമ്പോൾ രീ ഗാക്ക് സെക്കൻഡ് ഫിംഗർ വെക്കാറില്ല, രീയുടെ ഫിംഗറാണ്. ശുദ്ധേഷ് രീ വണ്ട് തന്നെയാണ് രീ ടുവിന് വെക്കുന്നത്. ജോഗ് വായിക്കുമ്പോൾ അതുപോലെ തന്നെ ഗായുടെ ഫിംഗർ തന്നെയാണ്. നമ്മുടെ ചെറിയ ഗാക്കി വലിയ ഗാക്കി വെക്കുമ്പോൾ ചെറിയ ഗാണ് നമ്മൾ രീ എന്ന് പറയുന്നത്, അബദ്ധമാണെങ്കിലും പറയുന്നല്ലോ. അപ്പൊ അതിന് ഫസ്റ്റ് ഫിംഗർ വെക്കണ്ടേ? അപ്പൊ അങ്ങനെ ഓക്കെ. പക്ഷെ മെത്തേഡ് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല. പഠിപ്പിക്കുമ്പോൾ നമ്മൾ പിന്നെ അല്ല, ഇത് കോളേജ് ലെവലിൽ പോലും നമുക്ക് ഇത് കിട്ടേണ്ട, ഇതൊരു ബേസിക് അല്ലേ. അപ്പൊ വിനു ഇത് ചെയ്യാൻ ആവശ്യം വന്നപ്പോ എത്ര വർഷങ്ങൾ എടുത്തു. പക്ഷെ ഇത് ആദ്യത്തെ ലെവലിൽ കുട്ടികൾ പഠിക്കുമ്പോൾ വരേണ്ട ഒരു സംഭവമല്ലേ. സത്യം അല്ലെ. ഇപ്പൊ ശങ്കരാഭരണം കഴിഞ്ഞാൽ അടുത്ത ചെറിയ രീ പഠിച്ചു, അതുപോലെ പ്രതിമദ്യം പഠിച്ചു, ചെറിയ ഗ പഠിച്ചു, അതേപോലെ ഈ രീഗയും കൂടെ വരണ്ടേ. ഇങ്ങനെ ഒരു ബേസിക് ലെസൺ നമുക്ക് ഒരു പാഠാന്തരത്തിലും പഠിപ്പിക്കുന്നതായിട്ടോ പഠിച്ചതായിട്ടോ കാണുന്നില്ല. വലിയവര് വായിക്കുമ്പോഴും പാടുമ്പോഴും പോലും കാണുന്നില്ല. അപ്പൊ ഈ രീ എങ്ങനെ വായി, നമ്മൾ എങ്ങനെയാണോ കൈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ ഈ രാഗത്തിന് സംഗതിയും ഉണ്ടാക്കി വെക്കുന്നു. പക്ഷെ അത് മാത്രമല്ലല്ലോ. അപ്പൊ ഇപ്പൊ സരിഗമ പമ ഗമ ഗരി സരിഗമ എന്ന് പറയുന്നവർ ഈ സരിഗമേ പാടണ്ടേ. അവിടെ അത് കാണുന്നില്ല, കൂടുതലും വായിക്കാനുള്ള ഫ്രീഡം കാണുന്നില്ല, പാടുന്ന ഫ്രീഡം കാണുന്നില്ല. അതിന് എന്തെങ്കിലും അത് നമ്മൾ എക്സ്പീരിയൻസ്, നമ്മൾ ഈ എന്താ പറയാ ഒരു കോമ്പിനേഷൻസ് ഓഫ് ഫിംഗറിങ് അതായത് പല പല ടൈപ്പ്. ഇപ്പം സരി, ഇപ്പം ശിവമാർ പറഞ്ഞില്ല സരിഗ ഇത് ഉപയോഗിക്കുന്നില്ല കനകാംഗിക്ക്, കറക്റ്റ്. ഈ രണ്ടുപേരിലും ഉപയോഗിക്കുന്നില്ല, കാരണം ചില മിക്ക ആൾക്കാരും ഒരേ ഫിംഗർ കൊണ്ട് സാരിയും കേൾക്കുന്നു. പക്ഷെ ഇത് ഇട്ട് ഞാൻ വായിക്കുന്നുണ്ട്. മാ ചെറിയ വിരൽ, അതായത് ഒരു ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ വയലിനിസ്റ്റ് മാത്രമേ മനസ്സിലാവുള്ളൂ. ഈ രണ്ടു വിരലും വെച്ച് ഞാൻ അങ്ങനെ വായിച്ച് ട്രൈ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് മായുടെ ഫിംഗർ തന്നെ മാ നമുക്ക് എത്തിപ്പിടിക്കാമല്ലോ. ശുദ്ധ, അതായത് മിഡിൽ ഫിംഗർ ശുദ്ധ ഗാന്ധാര, ശുദ്ധ ഗാന്ധാരമാകുമ്പോൾ ഇത് മാ വയ്ക്കുന്നേക്കാളും പിങ്കി വെച്ച് വെക്കുന്നതാണ് കൂടുതൽ. അല്ല, ഞാൻ പറഞ്ഞത് ആ ഫിംഗർ നമ്മൾ സരിഗമ എന്ന് പറഞ്ഞ് രീഗമയ്ക്ക് മൂന്ന് ഫിംഗർ വെക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് കഷ്ടപ്പെട്ട് നമ്മൾ ഇങ്ങോട്ട് എത്തിപ്പിടിച്ച എത്തുന്ന ഒരു ഏരിയ തന്നെയാണ്. അതല്ല, ആ ഒരു പ്രശ്നമുണ്ട്, കഷ്ടപ്പെട്ടല്ല വായിക്കേണ്ടത് നമ്മൾ ഫിംഗറിങ്. നമ്മുടെ ഫിംഗറിങ് എളുപ്പം ഈസിയാണ്, കഷ്ടപ്പെട്ട് വായിച്ചാൽ എല്ലാ സ്റ്റേജിലും അത് വർക്കാണ്. അപ്പൊ നമ്മൾ അതേ ഇത് യൂസ് ചെയ്യുമ്പോൾ മാ കിട്ടുന്ന ഈ വെല്ലാണ് ഈ വെല്ലാണ് നമ്മൾ ചിന്തിച്ചു നോക്കണം, ഈസിയാണ്. അപ്പൊ ഏത് ഫിംഗർ നിങ്ങൾ നിങ്ങളുടെ കുറച്ച് നീളമുള്ള പക്ഷെ അതിന് ഈ പറയുന്ന പോലെ വ്യക്തമായ ഒരു പാഠമില്ല. പക്ഷെ വി വി സുബ്രഹ്മണ്യ സാർ ഒരു ഞാൻ ഒരു ബുക്ക് ബുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ പോലും ആരും അക്സെപ്റ്റ് ചെയ്ത ഒരു നല്ല ലെവലിൽ കൊണ്ടുവന്നിട്ട് പല ആൾക്കാർക്ക് ആ ബുക്ക് കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ അതിൽ സാറ് രണ്ട് രീതിയിലാണ് എഴുതിയിരുന്നത്. അതായത് ഒന്ന്,
സാറ് വായിച്ച് പഠിച്ചത് കൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റാത്തത് അങ്ങനെ ഒരു രണ്ട് സാറ് റിസർച്ച് ചെയ്തിരുന്ന പല പല ഫിംഗറിംഗ് പാറ്റേൺസ് അതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതില് പക്ഷെ അത് ഭയങ്കര കൺഫ്യൂസ് ആവുന്ന ഒരു ബുക്കാണ്. പഠിക്കാം അതിന് ആവശ്യമുള്ള ഫിംഗറിംഗ് വേണം നമ്മൾ എടുക്കാൻ. അത് എല്ലാ ഫിംഗറിംഗും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും അങ്ങനെ ഒരു ബുക്ക് സാറ് വേണ്ടിയുള്ള ബുക്ക് നമുക്ക് പറയാം. അതില് ചില ഫിംഗറിംഗ് മെത്തേഡ് നമുക്ക് അത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് ഇത് ഏത് ഫിംഗറിംഗ് ആണ് നമുക്ക് നല്ലത് നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ ആ ബുക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു വെച്ചു എന്ന് വെച്ചോളൂ നമുക്ക് അങ്ങനെ വായിക്കാനുള്ള ലെസൺസ് ഇല്ലാതായിപ്പോയി. ലെസൺസ് നമ്മളത് ഈ നേരത്തെ പറഞ്ഞാൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ കുറേ ഓരോ രാഗങ്ങളിലും ആ നാല് ഇപ്പം നമുക്ക് വായിൽ നാല് ഒക്ടേവ് വരെ വായിക്കാൻ പറ്റും. ഈ നാല് ഒക്ടേവ് കവർ ചെയ്യുന്ന ബോയിങ് ടെക്നിക്സ് ഫിംഗറിംഗ് ടെക്നിക്സ് എല്ലാം ഉൾപ്പെടെയുള്ള കുറേ കോമ്പോസിഷൻസ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ വയലിന് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്തായാലും ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കഴിയുന്ന എൻ്റെ കഴിവിനൊത്തെ എൻ്റെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള ഇതേയുള്ളൂ. പക്ഷെ നിങ്ങളൊക്കെ എന്നെക്കാളും എത്രയോ വലിയ വലിയ ആർട്ടിസ്റ്റ്. സംഗീതം നമ്മുടെ എല്ലാവരുടെയാണ്. നമുക്കും ചെയ്യും, നമ്മൾക്ക് എക്സ്പെരിമെന്റ് നടത്തി നമുക്ക് പുതിയ ശിവമാർ ഉണ്ടാക്കാൻ പറ്റും. എല്ലാ ആൾക്കാർ ആർക്കും വേണമെങ്കിലും ഉണ്ടാകാം. അങ്ങനെ ഒരു അല്ല എല്ലാരുമായിട്ട് നമുക്കൊന്ന് സംഘടിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാകും. അതുപോലെ അക്കമ്പനി ചെയ്യണം എങ്ങനെയാണ് ഹൗ ടു അക്കമ്പനി, അത് ഒരു ഡിസ്കഷൻ നടത്തി എല്ലാ വയലിനിസ്റ്റുകളെയും ബോധവൽക്കരിക്കണം. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ എല്ലാവരും പലർക്കും അറിയില്ലെന്നല്ല, പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇങ്ങനെ ഫോളോ ചെയ്താൽ എന്താണ് ബുദ്ധിമുട്ട്, ഇങ്ങനെ ഫോളോ ചെയ്താൽ എന്താണ് ഗുണം എന്നുള്ള കാര്യങ്ങൾ വയലിനിസ്റ്റിൽ തന്നെത്താൻ ഇപ്പൊ നമ്മള് എല്ലായിടത്തും പറയാൻ പറ്റത്തില്ല. കാരണം എനിക്കെല്ലാം അറിയാം, നമ്മൾ ഒന്നാവണം, കൂടുതൽ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മളൊരു വോക്കലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ അക്കമ്പനി ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അത് സൗകര്യമായിട്ട് വരുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വളരെ കറക്റ്റ് അടുത്ത ജനറേഷന് ഒത്തിരി ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും, നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒത്തിരി ചോദ്യങ്ങൾ ബാക്കി കിടപ്പുണ്ട് വിനുവിനോട് ചോദിക്കാനായിട്ട്. പക്ഷെ നമുക്ക് സമയം ഒത്തിരി ആയി. വളരെ സന്തോഷം വിനു വന്നതിൽ, വളരെ വളരെ സന്തോഷം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഫ്രാങ്കായിട്ട് പറയാൻ സാധിച്ചതും അത് അത്ര എക്സ്പീരിയൻസ് ഉള്ളത് കാരണം വിനുവിന് അത്രയും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത് എന്നുള്ളത് വളരെ നല്ല കാര്യം. അത് ഒത്തിരി ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷം. കാരണം എന്റെ മനസ്സിലുള്ള കുറെ ക്വസ്റ്റ്യനാണ് ശിവകുമാർ ചോദിച്ചത്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പല ഫിംഗറിംഗ് മെത്തേഡ് ഞാൻ ഇപ്പോഴും റിസർച്ച് ചെയ്ത് അതിലൂടെ ആ സംഗതിക്ക് കുറച്ചുകൂടെ പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ ഏത് ഫിംഗറിംഗ് ചെയ്യും അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള എന്റെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ ക്വസ്റ്റ്യനൊക്കെയാണ് ശിവകുമാർ ചോദിച്ചത്. അപ്പം ശിവകുമാറിന് വയലിനറിയാം, മിക്കവാറും നമ്മളുടെ ഒരു ഒരേ ചിന്താഗതി ആയതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരാൻ ഉള്ളത്. വളരെ സന്തോഷം ശിവകുമാറിന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് ഒരു മിനിറ്റ് വിനുവിന് ഓപ്പൺ ആയിട്ട് പറയാൻ്റെ ഇതില്ലാതെ പറഞ്ഞു. ഈ ഇന്റർവ്യൂ ഇപ്പൊ നടന്നു പറഞ്ഞാൽ ഒരു വേറെ ഒരു അന്യ ഇപ്പൊ ശിവകുമാർ വയലിനിസ്റ്റുകൊണ്ടായിരിക്കാം എന്റെ മനസ്സിലുള്ള നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യങ്ങൾ അതേ എനിക്ക് എന്റെ മനസ്സിലുള്ള ഐഡിയിൽ തന്നെയാണ് ഭൂരിഭാഗവും ശിവകുമാർ ചോദിച്ചത്. പ്രത്യേകിച്ച് നിങ്ങൾ ആർക്ക് വായിച്ചിട്ടുണ്ട് നിങ്ങളുടെ സംഗീത യാത്രകളെ പറ്റി പറയാതെ സംഗീതത്തിന് ഈ വയലിനിസ്റ്റ് ഒരു വയലിനിസ്റ്റ് എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഭയങ്കര സന്തോഷമുണ്ട് ശിവകുമാർ. താങ്ക് യു.